നമസ്കാരം. 1959 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള യാത്രാമധ്യേ തനിക്കൊപ്പമുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനോട് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചോദിച്ചു, ഇത്രയും ചുരുങ്ങിയ നാൾ കൊണ്ട് ഇത്രയും ആളുകളെ വെറുപ്പിക്കുവാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന്. ലോകചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിമോചന സമരക്കാലത്ത് നെഹ്റു ചോദിച്ച ആ ചോദ്യം ഇന്നിപ്പോൾ കേരള ജനത പിണറായി വിജയനോടായി ചോദിക്കുന്നു. ഇത്രയും വോട്ടുകൾ നൽകി രണ്ടാം തവണ അധികാരമേൽപ്പിച്ച ക്യാപ്റ്റൻ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ അവസാന ആണിക്കല്ല് നിലമ്പൂരിൽ നിന്നും AKG സെൻറ്ററിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കണ്ണൂരിലെ മൂത്ത സഖാക്കന്മാർ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ലീഡറായിരുന്ന കെ കരുണാകരൻ എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂർ ദർശനം നടത്തിയിരുന്നത് കൊണ്ട് അന്ന് സവർണരായ ഹിന്ദുക്കൾ അവരുടെ ആത്മീയ നേതാവായി ലീഡറെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. രണ്ടാമത്തേത്, OBC വിഭാഗത്തിലെ ചില ചാവേറുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോരയോടുള്ള താല്പര്യം കാരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരുടെ BJP മനസ്സിൽ പ്രതിഷ്ഠിച്ചു. ഇന്നിപ്പോൾ പൂരം കലക്കുകാർ ഇക്കിളികൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. 1972 നടന്ന തലശ്ശേരി കലാപം മുതൽ 1991 പാലക്കാട്ട് സിറാജ് നിസാ വധത്തോടനുബന്ധിച്ച കലാപവും 1992 പൂന്തറ കലാപവും 1995 വിഴിഞ്ഞം കലാപവും 2006 തലശ്ശേരി ഫസൽ വധവും 2009 ഭീമാപ്പള്ളി വെടിവെപ്പും എല്ലാം മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ കളികൾ മാത്രമായിരുന്നു എന്ന് കളിച്ചവർക്ക് നന്നായി അറിയാം. പക്ഷേ അന്നൊന്നും പേടിച്ചിട്ട് ആരും അതൊന്നും ഉറക്കെ പറഞ്ഞിരുന്നില്ല. കാലം മാറിയതോടെ യുവാക്കളിൽ ധൈര്യവും ആത്മവിശ്വാസവും കൂടിയതിനാലും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തുറന്നു പറയാവുന്നതിനാലും പൂരം കലക്കൽ പോലുള്ള കലാവിദ്യകൾ ജനത്തിന് അപ്പപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അന്നത്തെ BJP അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഏകതാ യാത്ര പാലക്കാട്ട് ജില്ലയിലൂടെ കടന്നുപോയതിന് പിന്നാലെ മേപ്പറമ്പിന് സമീപം വർഗീയ സംഘർഷം ഉടലെടുത്തു. കേരളത്തിലെത്തിയ IPSകാരിൽ ഏറ്റവും അധികം വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് രമൺ ശ്രീവാസ്തവ. ഈ സമയം പാലക്കാട് കളക്ട്രേറ്റിൽ മന്ത്രി TN ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം നടക്കുകയായിരുന്നു. കളക്ടർമാർക്ക് പോലീസ് വയർലെസ് അന്നുണ്ടായിരുന്നു. വെടിവെക്കാനുള്ള ആക്രോശം വയർലെസ്സിലൂടെ കേട്ട മന്ത്രി കളക്ടറോട് വയർലെസ് ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു. വയർലെസ്സിലൂടെ മുഴങ്ങിക്കേട്ട ആക്രോശത്തിന് KE ഇസ്മയില്, VC കബീർ, KE കിഷൻകുട്ടി തുടങ്ങിയ നേതാക്കൾ സാക്ഷികളായിരുന്നു. എന്നാൽ ആരും എവിടെയും സാക്ഷി പറഞ്ഞില്ല. കൊളക്കാടൻ മൂസ ഹാജി സുപ്രീംകോടതി വരെ കേസ് നടത്തിയെങ്കിലും ഫലമുണ്ടായതുമില്ല. പഴയ വെറുക്കപ്പെട്ടവൻ ഇപ്പോൾ ഉപദേശി. ഒരിക്കൽ CPMൻ്റെയും പിണറായിയുടെ ഏറ്റവും വെറുക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്ന ശ്രീവാസ്തവ പിന്നീട് അതേ മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവാകുകയും ചെയ്തു. പിണറായി സർക്കാരിന് ഏറെ പേരുദോഷം കൽപ്പിച്ച പോലീസ് നിയമ ഭേദഗതിയിലും ശ്രീവാസ്തവയാണ് പ്രതിക്കൂട്ടിൽ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാരക്കേസിനെ തുടർന്ന് രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ നടത്തിയ പ്രസംഗം നിയമസഭാ രേഖകളിൽ ഇപ്പോഴുമുണ്ട്. രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ IG എന്നാണ് അന്ന് പിണറായി വിജയൻ ശ്രീവാസ്തവയെ വിശേഷിപ്പിച്ചത്. പിന്നീടാണ് നാട്ടുകാർക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. മുരളി മനോഹർ ജോഷിയുടെ യാത്രയ്ക്ക് നേരെ പള്ളിയിൽ നിന്നും ചെരിപ്പേറ് നടത്തിയത് വെളിയിൽ നിന്നും വന്നിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളായിരുന്നു എന്നായിരുന്നു ആരോപണം. പക്ഷേ സത്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ FIR ജസ്റ്റിസ് യോഹന്നാൻ കമ്മീഷനും അവരുടേതായ വിധികൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരുന്നു. ഇല്ലാത്ത ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടി ചീളുകളായി തെറിച്ച വെടിയുണ്ടയാണ് സിറാജുന്നിസയുടെ തലയിൽ കൊണ്ടതെന്നാണ് ജസ്റ്റിസ് യോഹന്നാൻ കമ്മീഷനും കണ്ടെത്തിയത്. ആ റിപ്പോർട്ടിനെതിരെ നിയമസഭയിൽ പ്രതിഷേധം ഉയർത്തിയ ഇന്നത്തെ മന്ത്രി കിഷൻകുട്ടിയും മുൻമന്ത്രി KE ഇസ്മയിലും അവരുടെ പാർട്ടികളുടെ ഒക്കെ ക്രമേണ സിറാജുന്നിസയെ മറന്നു. പൂന്തറ കലാപത്തിന് പിന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടതുപാളയത്തിലുണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗ് ഒന്നായതിനു ശേഷം 1991 കേരള അസംബ്ലിയിൽ ലീഗിന്
19 സീറ്റുകൾ കിട്ടിയപ്പോൾ ഞെട്ടിയ പാർട്ടികൾ അന്നത്തെ പൂന്തുറയിലെ വിമതനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ ഒരു കളിയായിരുന്നു. പൂന്തുറ കലാപം എന്നൊരു മറുവാദവും നിലവിലുണ്ട്. ISS എന്ന പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് മദനി എന്ന നല്ലൊരു പ്രാസംഗികനെ മുന്നിൽ നിർത്തി ലീഗിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം വിജയിപ്പിക്കുവാൻ അവർ ബാബറി മസ്ജിദ് വിഷയം ആളിക്കത്തിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നെറുകേടായിരുന്നു പൂന്തുറ കലാപം. ലീഡർ കെ കരുണാകരൻ രാജിവെച്ച ഒഴിവിൽ കേന്ദ്രത്തിൽ നിന്നും കെട്ടിയിറക്കി AK ആന്റണിയെ വിജയിപ്പിച്ചെടുക്കുവാൻ ഒരു ക്രിസ്ത്യൻ വോട്ട് പോലും ഇല്ലാത്ത തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ചപ്പോൾ AK ആന്റണിക്കെതിരെ മുസ്ലിം സമുദായം വോട്ട് ചെയ്യുന്നതിനായി മറുചേരി ഉണ്ടാക്കിയെടുത്ത കലാപമായിരുന്നു വിഴിഞ്ഞത്തേത്. 95 മെയ് 14 ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 500 വരുന്ന മത്സ്യത്തൊഴിലാളികൾ മുസ്ലിം ഭാഗത്ത് ഇറങ്ങിയപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കുടിലുകൾക്ക് തീയിടുകയും തീരത്ത് നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾ നശിപ്പിക്കുകയും ചെയ്തു. കലാപം കഴിഞ്ഞ 6 നാളുകൾക്ക് ശേഷം മെയ് 20 ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്ലാനിംഗായി നാം കാണേണ്ടത്. 72 തലശ്ശേരി കലാപത്തോടെ കയ്യിൽ കിട്ടിയ മുസ്ലിം വോട്ടുകൾ ഓരോരോ തെരഞ്ഞെടുപ്പുകളിലും ചോരുന്നതായി മനസ്സിലാക്കിയ എതിർ പാർട്ടിക്കാർക്ക് ചോർച്ച തപ്പുന്നതിനിടയിൽ ഫസൽ എന്ന ചെറുപ്പക്കാരന്റെ NDFലേക്കുള്ള കാലുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടു. ഫസലിന്റെ വീടിരിക്കുന്ന ഭാഗത്തെ 1000 മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയ എതിരാളികൾ ഇനിയും ഫസലുമാർ കണ്ണൂരിൽ നിന്നും കൊഴിഞ്ഞു പോകാതിരിക്കുവാൻ മെനഞ്ഞെടുത്ത ഒരു കൊലപാതകമായിരുന്നു ഫസലിൻ്റേത്. 2004 20-ൽ 18 ലോക്സഭാ സീറ്റുകളുമായി ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയെ ഞെട്ടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ അബ്ദുൾ നാസർ മദനിയുടെ കൂടെ സ്റ്റേജ് പങ്കുവച്ചും PP മുകുന്ദന്റെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തിട്ടും 16 സീറ്റുകളിൽ തോറ്റപ്പോൾ വോട്ടെണ്ണുന്ന ദിവസം രൂപം കൊണ്ട കലാപമായിരുന്നു ഭീമാപ്പള്ളിയിലേതെന്നാണ് മറ്റൊരാരോപണം. ഈ ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്ന ആശയം ഉത്ഭവിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് മാത്രമാണ്. അക്കാര്യം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചു നടന്നത് സഖാവ് VS അച്യുതാനന്ദനായിരുന്നു. അതിൽ നിന്നുമാണ് സംഘപരിവാർ ആ ആശയം ഇന്ത്യ ഒട്ടുക്ക് വ്യാപിപ്പിച്ചത്. മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞവർ തന്നെ പിന്നീട് വയനാട്ടിലെ ലീഗിൻ്റെ കൊടി പാകിസ്ഥാന്റെ കൊടിയാക്കി വടക്കേ ഇന്ത്യയിൽ സംഘപരിവാറുകാർക്ക് എറിഞ്ഞുകൊടുത്തു. രാഷ്ട്രീയമായി എന്ത് വിവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നാലും അപ്പോൾ തന്നെ ഇറാഖിലേക്കും സിറിയയിലേക്കും IS റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ശ്രദ്ധ തിരിച്ചുവിടും. കൺകെട്ടുവിദ്യകൾ പൊളിയുമ്പോൾ ഇക്കിളികളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കാഫിർ കളികൾ ഏൽക്കാതെ 1,00,000, 1.5 ലക്ഷവും 2 ലക്ഷവും വോട്ടുകൾക്ക് മൂക്കും കുത്തി വീഴേണ്ടി വന്നത്. ഇനിയൊരു രാഷ്ട്രീയ ഭാവി ഇല്ലെന്ന് മനസ്സിലാക്കുന്ന അൻവർ ജലീൽ റസാഖുമാർ ഇപ്പോൾ ഇടവും വലവും നോക്കാതെ പിണറായി വിജയനെ നിർത്തിപ്പൊരിക്കുമ്പോൾ ശശിമാരായ കണ്ണൂരിലെ സീനിയർ സഖാക്കൾ അവരുടെ ശത്രുവായ ശശിക്കെതിരെ നീങ്ങുന്നു.